എല്ലാ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾക്കും ഹെൽത്ത് ആൻഡ് വോയേജിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. പതിവ് പോലെ ഇന്നും ഒരു ഹെൽത്ത് വീഡിയോ ആയിട്ടാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. നമ്മുടെ ഇപ്പോഴത്തെ ഒരു സിറ്റുവേഷനിൽ നമ്മൾ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് കൊറോണ കഴിഞ്ഞാൽ ഇപ്പൊ റീസെന്റ് ആയിട്ട് നമ്മൾ ചർച്ച ചെയ്യുന്ന ഒരു ഡിസീസിനെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പ്രതിപാദിക്കാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അധികം ദീർഘിപ്പിക്കാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുന്ന ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന അസുഖത്തെ പറ്റിയാണ്. ഈ അസുഖത്തെ പറ്റി വാർത്തകളിലൂടെയും പത്രമാധ്യമങ്ങളിൽ കൂടെയും നമ്മളെല്ലാവരും ഈ ഇടയായിട്ട് കേട്ടു വരികയാണ്. കൊറോണ കഴിഞ്ഞ പാടെ അടുത്ത ഡിസീസ് വന്നു എന്നുള്ള രീതിയിൽ പലർക്കും വളരെയധികം ആകുലതയും ഉത്കണ്ഠയുമാണ് ഈ ഡിസീസിനെ പറ്റി. അപ്പോൾ എന്താണ് ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന ഈ അസുഖം? ആരാണ് ഈ അസുഖം ഉണ്ടാക്കുന്ന ഓർഗാനിസം? എന്തൊക്കെ മുൻകരുതലുകളാണ് വരാതിരിക്കാനായി നമ്മൾ എടുക്കേണ്ടത്? എന്തൊക്കെ രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിലാണ് നമ്മൾ ഡോക്ടറെ സമീപിക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ വളരെ ലളിതമായിട്ടാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഏകദേശം ഒരാഴ്ച മുന്നേ വെള്ളിയാഴ്ചയാണ് കോഴിക്കോട് ജില്ലയിൽ മുണ്ടിക്കൽ താഴം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു 11 വയസ്സുകാരൻ ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന അസുഖം വന്നിട്ട് മരിച്ചത്. ഇതോടനുബന്ധിച്ച് തന്നെ ഈ കുട്ടിയുടെ മരണാന്തര ചടങ്ങുകളിലും മറ്റുമായി പങ്കെടുത്ത 25 പേർക്ക് സമാന ലക്ഷണങ്ങളോടുകൂടി രോഗം സ്ഥിരീകരിക്കുകയുണ്ടായി. ഇതോടനുബന്ധിച്ച് നമ്മുടെ ആരോഗ്യവകുപ്പ് പല വിധത്തിലുള്ള പ്രതിരോധ പ്രവർത്തനങ്ങൾ നടത്തി വരികയാണ്. ഇതോടൊപ്പം തന്നെ ഭക്ഷ്യസുരക്ഷാ വകുപ്പും പല വിധത്തിലുള്ള പരിശോധനകളും ഭക്ഷ്യ സാമ്പിളുകളുടെ പരിശോധനകളും ഒക്കെ നടത്തി വരുന്നു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ കമ്മ്യൂണിറ്റി മെഡിസിൻ വിഭാഗത്തിൽ ഇതിനു വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടൊരു യൂണിറ്റ് തന്നെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ നോക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും വളരെയധികം പ്രത്യേകതകളുള്ള ഒരു അസുഖം തന്നെയാണ്, നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു അസുഖം തന്നെയാണ്. കൊറോണ എന്ന് പറയുന്ന മഹാമാരി നമ്മൾ ഈ വർഷം മുഴുവൻ കൊണ്ടുപോയെങ്കിൽ ഷിഗെല്ലോസിസ് ഇപ്പോൾ ഈ വർഷത്തിൻ്റെ അവസാനമായിട്ടാണ് നമ്മളെ പിടികൂടിയിരിക്കുന്നത്. അത് ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ മാത്രമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന അസുഖം ഒരു ബാക്ടീരിയൽ ഡിസീസാണ്. പല പത്രമാധ്യമങ്ങളിലും ന്യൂസ് ചാനലുകളിലും ഷിഗെല്ല എന്നിതിനെ അഭിസംബോധന ചെയ്ത് കണ്ടു. ഇത് തെറ്റാണ്. ഷിഗെല്ല എന്ന് പറയുന്നത് ബാക്ടീരിയയുടെ പേരാണ്. ഉണ്ടാകുന്ന അസുഖത്തിൻ്റെ പേര് ഷിഗെല്ലോസിസ് എന്നാണ്. ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയയുടെ പല സ്പീഷീസുകളും ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന അസുഖം ഉണ്ടാക്കുന്നതായിട്ട് കണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ കോഴിക്കോട് ജില്ലയിൽ റിപ്പോർട്ട് ചെയ്തത് ഷിഗെല്ല സോണി എന്ന് പറയുന്ന ബാക്ടീരിയയാണ്. ഈ ഷിഗെല്ല സോണി നമ്മൾ പഠനങ്ങളിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഷിഗെല്ലോസിസ് ഉണ്ടാക്കുന്ന സ്പീഷീസ് ആണ്. അതായത് ഞാൻ പറഞ്ഞു വരുന്നത് കോഴിക്കോട് ജില്ലയിൽ 11 വയസ്സുകാരനായ ബാലൻ മരിച്ചപ്പോൾ ആ കുട്ടിയുടെ മലം സാമ്പിള് പരിശോധിച്ചപ്പോൾ ഷിഗെല്ല സോണിനെയാണ് കണ്ടെത്താനായിട്ട് സാധിച്ചത്. പക്ഷെ നമ്മൾ പഠിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകളിലും ആർട്ടിക്കിൾസിലും ഒക്കെ ഏറ്റവും മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഡിസെൻട്രി ഉണ്ടാക്കുന്ന സ്പീഷീസ് ആണ് ഷിഗെല്ല സോണി എന്ന് പറയുന്നത്. ഷിഗെല്ല സോണി എന്ന ഈ സ്പീഷീസ് അല്ലാതെ ഷിഗെല്ല ബോയ്ഡി, ഷിഗെല്ല ഫ്ലെക്സ്നറി തുടങ്ങിയ സ്പീഷീസുകൾ മൈൽഡസ്റ്റ് ആയിട്ടുള്ള ഡിസീസ് ഉണ്ടാക്കുന്ന മറ്റുള്ള ഷിഗെല്ലകളാണ്. ഷിഗെല്ലയുടെ ഷിഗെല്ല ഡിസെൻട്രി എന്ന് പറയുന്ന സ്പീഷീസ് ആണ് ഷിഗെല്ലോസിസിന്റെ ഏറ്റവും സിവിയറസ്റ്റ് ഫോം ഓഫ് ഡിസീസ് ഉണ്ടാക്കുന്നതായിട്ട് നമ്മൾ ടെക്സ്റ്റ് ബുക്കുകളിൽ പഠിക്കുന്നത്. അപ്പൊ അടുത്തതായിട്ട് നമുക്ക് ഈ പറയുന്ന ഡിസീസിന്റെ ഇൻക്യുബേഷൻ പീരീഡ് എത്രയാണെന്ന് നോക്കാം. ഇൻക്യുബേഷൻ പീരീഡ് എന്നുള്ള വാക്ക് ഇപ്പൊ കൊറോണ വന്നതിന് ശേഷം ഒട്ടുമിക്ക എല്ലാവർക്കും തന്നെ വളരെ സുപരിചിതമാണ്. കൊറോണയുടെ സമയത്തും നിപ്പയുടെ സമയത്തൊക്കെ എന്താണ് ഇൻക്യുബേഷൻ പീരീഡ് എന്നൊക്കെ പല ഡോക്ടേഴ്സിന്റെയും ഇന്റർവ്യൂസിലും ചർച്ചകളിലും നമ്മൾ കേട്ടിട്ടുള്ളതാണ്. അതായത് ഒരു ബാക്ടീരിയ അല്ലെങ്കിൽ ഒരു വൈറസ്, ഈ കേസിൽ ബാക്ടീരിയ ആണ്, ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത ശേഷം നമ്മുടെ ബോഡി രോഗലക്ഷണങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടി എടുക്കുന്ന സമയത്തെയാണ് നമ്മൾ ഇൻക്യുബേഷൻ പീരീഡ് എന്ന് പറയുന്നത്. ഇപ്പൊ ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയ നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത ശേഷം രോഗലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന സമയമാണ് ഇൻക്യുബേഷൻ പീരീഡ്. ഈ ഇൻക്യുബേഷൻ പീരീഡ് സാധാരണഗതിയിൽ 48 മണിക്കൂറിന് താഴെയാണ്. അതായത് ഓർഗാൻസ് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്ത ശേഷം 48 മണിക്കൂറിനുള്ളിൽ തന്നെ നമ്മുടെ ബോഡി രോഗലക്ഷണങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യും. പക്ഷെ എപ്പോഴും 48 മണിക്കൂർ ആവണമെന്നില്ല. അത്യാവശ്യം കുറച്ച് ഇമ്മ്യൂണിറ്റി ഒക്കെ നല്ല രീതിയിലുള്ള ആളുകളിലാണെങ്കിൽ ഇത് കുറച്ചും കൂടെ എക്സ്റ്റെൻഡ് ആയിട്ട് പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ പറയുന്ന ഒരു റേഞ്ച് എന്ന് പറഞ്ഞാൽ 1 മുതൽ 7 വരെ ദിവസങ്ങൾ എന്നാണ് പറയുന്നത്. അപ്പൊ അടുത്തതായിട്ട് എങ്ങനെയാണ് നമുക്ക് ഈ ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന ഡിസെൻട്രി വരുന്നത് എന്ന് നമുക്ക് നോക്കാം. സാധാരണഗതിയിൽ ഈ ഇൻഫെക്ഷൻ, ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെ ഫീക്കൽ കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഭക്ഷണമോ പാനീയങ്ങളോ നമ്മൾ കഴിക്കുന്നത് വഴിയാണ് മറ്റൊരാളിലേക്ക് ഈ അസുഖം പകരുന്നത്. അതായത് അസുഖമുള്ള ഒരാളാവാം, ഇല്ല എന്നുണ്ടെങ്കിൽ ക്യാരിയർ ആവാം. ക്യാരിയർ എന്ന് പറഞ്ഞാൽ ആ ആളുടെ ബോഡിയിൽ ഈ ബാക്ടീരിയ ഉണ്ടാവും. പക്ഷേ ബാക്ടീരിയ ഒരു വിധത്തിലുള്ള രോഗലക്ഷണങ്ങളും ആ ആൾക്ക് ഉണ്ടാക്കുന്നതായിരിക്കില്ല. അവർ ജസ്റ്റ് ക്യാരിയേഴ്സ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പൊ ഇത്തരത്തില് ക്യാരിയേഴ്സിന്റെ സ്റ്റൂൾ സാമ്പിളിൽ കൂടെയുള്ള ബാക്ടീരിയ
ഇല്ലാന്നുണ്ടെങ്കിൽ ഓൾറെഡി ഇൻഫെക്ഷൻ വന്നിട്ട് സിംറ്റംസ് ഒക്കെയുള്ള ഒരു പേഷ്യൻറ്റിൻ്റെ സ്റ്റൂൾ സാമ്പിളിലുള്ള ബാക്ടീരിയ വെള്ളത്തിൽ അല്ലെങ്കിൽ ഭക്ഷണത്തിൽ ഡയറക്റ്റ്ലിയോ ഇൻഡയറക്റ്റ്ലിയോ എത്തിപ്പെടുമ്പോൾ ഈ ഒരു ഭക്ഷണമോ വെള്ളമോ മറ്റൊരാൾ കഴിക്കാനിട വരുമ്പോഴാണ് നമുക്ക് ഇൻഫെക്ഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ ആരും ബോധപൂർവം വൃത്തിഹീനമായിട്ടുള്ള ഭക്ഷണമോ വെള്ളമോ കഴിക്കാറില്ല. അപ്പോൾ ഇതൊക്കെ ആക്സിഡൻ്റലി സംഭവിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ആക്സിഡൻ്റലി ഈ ഇൻഫെക്ഷൻ ഉള്ള ഒരാളുടെയോ അല്ലാന്നുണ്ടെങ്കിൽ ക്യാരിയർ ആയിട്ടുള്ള ഒരാളുടെയോ മലവിസർജ്യവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള മലിനമാക്കപ്പെട്ടിട്ടുള്ള വെള്ളമോ ഭക്ഷണ പദാർത്ഥങ്ങളോ കഴിക്കുന്നത് വഴിയാണ് വേറെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഇൻഡിവിജ്വലിന് ഈ ഇൻഫെക്ഷൻ വരുന്നത്. ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് സമാന സ്വഭാവമുള്ള ഒരു അസുഖമായിരുന്നു കോളറ. അന്നത്തെ കാലത്ത് വാക്സിൻ ഒക്കെ കണ്ടുപിടിക്കുന്നതിന് മുമ്പ് ഒരുപാട് കുട്ടികൾക്ക് കോളറ വന്നിട്ട് ഒരുപാട് കഷ്ടപ്പെടുകയും മരണപ്പെടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പൊ കോളറയുമായിട്ട് നമുക്ക് ആ ഡിസെൻട്രി എന്നുള്ള രീതിയിൽ വയറിളക്കം തുടങ്ങിയ സിംറ്റംസ് ആണ് ഉണ്ടാക്കുന്നത് എന്നുള്ള രീതിയിൽ ഷിഗെല്ലയെ താരതമ്യപ്പെടുത്താൻ കഴിയുമെങ്കിലും ഷിഗെല്ല നമ്മുടെ ഇൻഡസ്റ്റൈൻ അതായത് കുടലിനെ ഉള്ളിലേക്ക് കയറി ഇൻഫെക്റ്റ് ചെയ്തിട്ട് കുടലിനെ മൊത്തത്തിൽ നശിപ്പിച്ച് കളയുന്ന ഒരു ഓർഗാനിസമാണ്. ബാക്കി ഒരുപാട് വൈറസുകളും ബാക്ടീരിയകളും സമാന സ്വഭാവമുള്ള ഡയറിയ ഡിസെൻട്രി ഉണ്ടാക്കുന്നവയാണെങ്കിലും അവയൊന്നും തന്നെ നമ്മുടെ ഇൻഡസ്റ്റൈനൽ സെൽസിനെ പൂർണ്ണമായിട്ട് നശിപ്പിക്കുന്നില്ല. അപ്പോൾ അതാണ് ഷിഗെല്ലയുടെ ഒരു മെയിൻ പ്രത്യേകത. ഇവരൊരു തരത്തിലുള്ള ടോക്സിൻ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായത് ഒരു വിഷമാണ്. ഈ ടോക്സിൻ അഥവാ വിഷം എന്ന് പറയുന്നത് ഷിഗെല്ല എന്ന് പറയുന്ന ബാക്ടീരിയയ്ക്ക് ഇൻവേസീവ് പ്രോപ്പർട്ടി കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഇൻഡസ്റ്റൈൻ്റെ ഉള്ളിലെ സെൽസിനെ മൊത്തത്തിൽ ഇൻഫെക്ഷനും ഇൻഫ്ലമേഷനും അതുപോലെ തന്നെ ആ ഏരിയയിൽ മൊത്തത്തിൽ ഒരു അൾസറേഷനൊക്കെ ഉണ്ടാക്കിയിട്ട് കുടലിനെ തിന്നുന്ന ഒരു ബാക്ടീരിയ തന്നെയാണെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം ഷിഗെല്ലയെ. അപ്പൊ ഞാൻ കുടലിനെ തിന്നുന്ന ബാക്ടീരിയ ആണ് എന്ന് മലയാളത്തിൽ പറഞ്ഞപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും മൊത്തത്തിൽ നമ്മുടെ കുടലിന്റെ ഇന്റീരിയർ പ്രോപ്പർട്ടീസിനെ ഫുള്ളായിട്ട് നശിപ്പിച്ച് കളയുന്ന ഇൻഡസ്റ്റർണൽ സെൽസിനെ പ്രോപ്പർ ആയിട്ട് ഡാമേജ് വരുത്തുന്ന ഒരു ബാക്ടീരിയ തന്നെയാണ് ഷിഗെല്ല. അതുകൊണ്ട് തന്നെ ഇൻഫെക്ഷൻ വന്നിട്ടുള്ള ആളുകളുടെ വിസർജ്യ സാമ്പിളിൽ സ്റ്റൂൾ സാമ്പിളിനകത്ത് എപ്പോഴും ബ്ലഡിൻ്റെ പ്രസൻസും ഉണ്ടാവും. കോളറയുടെ ഒക്കെ കേസിൽ അങ്ങനെയല്ല, ജസ്റ്റ് വെള്ളം പോലത്തെ സ്റ്റൂൾ സാമ്പിൾ അല്ലെങ്കിൽ വാട്ടറി ഡയറിയ എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്ന രീതിയിലാണ് കോളറയുടെ സാമ്പിൾസ് വരുന്നത്. പക്ഷെ ഷിഗെല്ലയുടെ കേസിൽ നമ്മുടെ ഇൻഡസ്റ്റൈനിന് സിവിയർ ആയിട്ടുള്ള ഡാമേജും നെക്രോസിസും ഇൻഫ്ലമേഷനൊക്കെ വരുന്നതുകൊണ്ട് തന്നെ എപ്പോഴും വിസർജ്യത്തിൻ്റെ കൂടെ മലത്തിൻ്റെ കൂടെ രക്തവും കൂടെ കാണാനായിട്ട് സാധിക്കും. ഇനി നമുക്ക് ഷിഗെല്ലോസിസിൻ്റെ മേജർ ആയിട്ടുള്ള രോഗലക്ഷണങ്ങൾ നോക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ മലം സാമ്പിളിന്റെ കൂടെ അതായത് മലവിസർജ്യത്തിന്റെ കൂടെ തന്നെ രക്തം കൂടെ പോകുന്നതായിട്ട് കാണാൻ സാധിക്കും. അത് തന്നെയാണ് ഏറ്റവും ടിപ്പിക്കൽ ആയിട്ടുള്ള ഷിഗെല്ലോസിന്റെ സിംറ്റം എന്ന് പറയുന്നത്. ഇതോടൊപ്പം തന്നെ അതിശക്തമായിട്ടുള്ള കഠിനമായിട്ടുള്ള വയറുവേദന വയറിന്റെ മേലഭാഗം തൊട്ട് താഴെ വരെ നീണ്ടു നിൽക്കുന്ന രീതിയിൽ സിവിയർ ആയിട്ടുള്ള വയറുവേദന പേഷ്യൻസിന് അനുഭവപ്പെടും. അതിനുശേഷം ഓരോ പ്രാവശ്യം വയറുവേദന വന്ന് മലവിസർജ്യത്തിന് ശേഷം ഒരു ചെറിയ ബ്രേക്ക് ഉണ്ടാവും. അതിനുശേഷം വീണ്ടും റിപ്പീറ്റ് ആയിട്ട് ഈ സെയിം വയറുവേദനയും മലവിസർജ്യവും വരുന്നതായിട്ട് കാണാൻ സാധിക്കും. നമ്മുടെ വയറിനെയും കുടലിനെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു അസുഖം ആയതുകൊണ്ട് തന്നെ എപ്പോഴും പേഷ്യൻസിന് വോമിറ്റിംഗ് ഛർദി ഉണ്ടാവും. അതുപോലെ തന്നെ ഓക്കാനും ഛർദിക്കാനുള്ള ടെൻഡൻസിയും ഇടയ്ക്കിടയ്ക്കായിട്ട് ഉണ്ടാവും. അതോടൊപ്പം തന്നെ പനിയും ഭയങ്കരമായിട്ടുള്ള തളർച്ചയും ക്ഷീണവും പേഷ്യൻസിന് അനുഭവപ്പെടും. അപ്പൊ പേഷ്യൻസിന് വളരെയധികം ക്ഷീണവും തളർച്ചയൊക്കെ തോന്നുന്നതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഈ മലവിസർജ്യത്തോടൊപ്പം തന്നെ ഒരുപാട് ബ്ലഡ് നഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതോടൊപ്പം തന്നെ ഒരുപാട് വെള്ളവും സോഡിയം പോലത്തെ ഇലക്ട്രോലൈറ്റ്സും നഷ്ടപ്പെടുന്നുണ്ട്. അപ്പൊ വെള്ളം നമ്മുടെ ബോഡിയിൽ ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാകുന്ന സിംറ്റംസ് ആണ് ഈ തളർച്ചയും ക്ഷീണമൊക്കെ. ഡീഹൈഡ്രേഷനിലേക്ക് നമ്മുടെ ബോഡി പോകുന്നു എന്ന് സൂചിപ്പിക്കുന്നതാണ് ഇതുവഴി. അതായത് നിർജലീകരണത്തിലേക്കാണ് ഈ ഒരു സിംറ്റംസ് ഒക്കെ കൊണ്ട് എത്തിക്കുന്നത്. ഇപ്പൊ നമ്മളിപ്പോ പറഞ്ഞ രോഗലക്ഷണങ്ങളൊക്കെ കാണുകയാണെങ്കിൽ നമ്മൾ ദീർഘിപ്പിക്കാതെ തന്നെ ഡോക്ടറുടെ സഹായം തേടേണ്ടതാണ്. എസ്പെഷ്യലി ചെറിയ കുട്ടികളിൽ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളിലൊക്കെ ഈ ഷിഗെല്ലോസിസ് വന്നിട്ടുണ്ടെങ്കിൽ മരണ സാധ്യത വളരെ കൂടുതലാണ്, വലിയ ആളുകളിൽ വരുന്ന പോലെയല്ല. അപ്പോൾ ഉറപ്പായിട്ടും ഈ സിംറ്റംസ് ഒക്കെ മാതാപിതാക്കൾ നോട്ടീസ് ചെയ്യുകയും ഉടനെ തന്നെ ഡോക്ടറുടെ സഹായം തേടുകയും ചെയ്യുക. അപ്പൊ അടുത്തതായിട്ടാണ് ഷിഗെല്ലോസിസ് എന്ന് പറയുന്ന ഈ അസുഖം വരാതിരിക്കാനായിട്ട് നമ്മൾ എന്തൊക്കെ മുൻകരുതലുകൾ സ്വീകരിക്കണം. ഏറ്റവും പ്രധാനമായിട്ട് നമ്മളിപ്പോൾ കൊറോണയുടെ കേസിലും നിപ്പയുടെ കേസിലും ഒക്കെ പറഞ്ഞ പോലെ തന്നെ വ്യക്തി ശുചിത്വം പാലിക്കുക എന്നുള്ളത് തന്നെയാണ് ഈ അസുഖത്തിനെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മലിനമാക്കപ്പെട്ട ഭക്ഷണവും ജലവും നമ്മൾ കഴിക്കുന്നത് വഴിയാണ് നമുക്ക് ഈ അസുഖം വരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും നല്ല ക്ലീൻ ആയിട്ടുള്ള തിളപ്പിച്ചാറിയ വെള്ളം മാത്രം കുടിക്കാനായിട്ട് ശീലിക്കുക. അതുപോലെ തന്നെ കഴിവതും പുറമേ നമുക്ക് അത്ര വിശ്വസനീയമല്ലാത്ത ഹോട്ടലുകളിൽ നിന്നുള്ളൊക്കെ ഭക്ഷണം കഴിക്കുന്ന പതിവൊക്കെ ഒഴിവാക്കുക. ഭക്ഷണത്തിന് മുമ്പും മലവിസർജനത്തിന് ശേഷവും നമ്മുടെ കൈകൾ സോപ്പ് ഉപയോഗിച്ചിട്ട് ക്ലീൻ ആക്കുന്നുണ്ട് എന്ന് ഉറപ്പ് വരുത്തുക. വലിയ ആളുകൾ ഇത് എപ്പോഴും ചെയ്യുന്ന കാര്യമായിരിക്കും, പക്ഷെ കുട്ടികൾ നമ്മൾ പറഞ്ഞ് ഇൻസ്ട്രക്ട് ചെയ്യാണ്ട് ഈ കാര്യങ്ങൾ ഫോളോ ചെയ്യണമെന്നില്ല. അതുകൊണ്ട് അവർ ഇത് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക.
അതോടൊപ്പം തന്നെ തുറസായ സ്ഥലങ്ങളിലുള്ള മലമൂത്ര വിസർജനമൊക്കെ നമ്മൾ തീർത്തും ഒഴിവാക്കേണ്ട കാര്യമാണ്. ചെറിയ കുട്ടികൾക്ക് ഡയപ്പറുകളൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നവരാണെങ്കിൽ ആ ഡയപ്പറുകളൊക്കെ പ്രോപ്പർലി നമ്മൾ ഡിസ്പോസ് ചെയ്യാനായിട്ട്, സേഫ് ആയിട്ട് ഡിസ്പോസ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അലക്ഷ്യമായിട്ട് നമ്മൾ വലിച്ചെറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഡയപ്പറുകളിൽ നിന്നും മറ്റുള്ള കുട്ടികളിലേക്കൊക്കെ അസുഖം വരാൻ വളരെയധികം ചാൻസ് കൂടുതലാണ്. ഓൾറെഡി അസുഖമുള്ള ഒരു കുട്ടിയുടെ ഡയപ്പറിനകത്തുള്ള ഈ വളരെ കുറഞ്ഞ അംശത്തിലുള്ള മലമൂത്ര വിസർജ്യങ്ങൾ മതി മറ്റൊരാളിലേക്ക് ഇൻഫെക്ഷൻ വരാനായിട്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് പ്രോപ്പറായിട്ട് സേഫ് ആയിട്ടാണ് നിങ്ങൾ ഡിസ്പോസ് ചെയ്യുന്നത് എന്ന് ഉറപ്പുവരുത്തുക. ഇതേപോലെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, കുട്ടികളിലാണ് കൂടുതലായിട്ടും ഈ ഡിസീസ് സിവിയർ ആയിട്ട് മാറുന്നത്. അതുകൊണ്ട് തന്നെ ഈ ലക്ഷണങ്ങളോട് കൂടിയിട്ടുള്ള ഒരു കുട്ടി ഉണ്ടെങ്കിൽ ആ കുട്ടിയെ നമ്മൾ ഉറപ്പായിട്ടും മറ്റുള്ള കുട്ടികളുമായിട്ട് സഹവസിക്കാനായിട്ട് അനുവദിക്കരുത്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളും പാകം ചെയ്ത ഭക്ഷണമൊക്കെ ആവശ്യശേഷം തീർച്ചയായിട്ടും മൂടി വെക്കുന്നുണ്ട് എന്ന് ഉറപ്പുവരുത്തുക. അതുപോലെ നമ്മൾ നേരത്തെ ലിസ്റ്റ് ഔട്ട് ചെയ്ത രോഗലക്ഷണങ്ങളുള്ള മുതിർന്നവരാണെങ്കിൽ നിങ്ങൾ ഭക്ഷണം പാകം ചെയ്യുകയും ഭക്ഷണം പാകം ചെയ്ത് മറ്റുള്ളവർക്ക് വിളമ്പുകയും ചെയ്യാതിരിക്കുക. അതുപോലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വീടുകളിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുടിവെള്ള സ്രോതസ്സുകൾ ക്ലോറിനേറ്റ് ചെയ്യുക. ഇപ്പം കിണറാണെങ്കിൽ കിണർ നിങ്ങൾക്ക് ക്ലോറിനേറ്റ് ചെയ്യാം. ഇല്ലാന്നുണ്ടെങ്കിൽ എന്താണോ നിങ്ങളുടെ കുടിവെള്ള സോസ്, ഇപ്പോൾ ചില ആളുകൾക്കാണെങ്കിൽ മഴവെള്ള സംഭരണിയൊക്കെ ഉണ്ടാവും, അതൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ക്ലോറിനേറ്റ് ചെയ്തിട്ട് യൂസ് ചെയ്യുക. ക്ലോറിനേറ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ നമുക്ക് ബ്ലീച്ചിങ് പൗഡറാണ്. നിങ്ങളുടെ അടുത്തുള്ള പബ്ലിക് ഹെൽത്ത് സെന്ററുകളിൽ പോയിട്ടുണ്ടെങ്കിൽ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ബ്ലീച്ചിങ് പൗഡർ കിട്ടും. അപ്പം അത് എത്രമാത്രം വെള്ളത്തിൽ ആഡ് ചെയ്യണം എന്നുള്ളതൊക്കെ ആ ഹെൽത്ത് സെന്ററിൽ നിന്ന് പ്രോപ്പറായിട്ടുള്ള നിർദ്ദേശങ്ങൾ നിങ്ങൾക്ക് ലഭിക്കും. അതിനനുസരിച്ച് നിങ്ങളുടെ സ്രോതസ്സുകളൊക്കെ ക്ലോറിനേറ്റ് ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക. ക്ലോറിനേഷൻ വഴി ഒരുപാട് ബാക്ടീരിയകളെയും വൈറസുകളെയും നമുക്ക് നശിപ്പിക്കാനായിട്ട് സാധിക്കും. ക്ലോറിനേഷനൊക്കെ നമ്മൾ പറയാതെ തന്നെ മിക്കവാറും മഴക്കാലത്തിൻ്റെ സമയത്ത് ഒരുപാട് പേരും ചെയ്യുന്ന കാര്യമാണ്. ഇത്തരത്തിലുള്ള ഡിസീസുകളും ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്നത് മഴക്കാലത്തായിരുന്നു. കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ സെപ്റ്റിക് ടാങ്കും അതുപോലെ തന്നെ കിണറിലുള്ള വെള്ളമൊക്കെ ഏകദേശം നിറഞ്ഞിട്ട് ഒരേ ലെവലിലൊക്കെ ആകുമ്പം ഇത് മിക്സ് ആവാനുള്ള ചാൻസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്താണ് കൂടുതലായിട്ടും ഇത്തരത്തിൽ ഫീക്കോ ഓറൽ റൂട്ട് വഴി സ്പ്രെഡ് ചെയ്യുന്ന ബാക്ടീരിയൽ അതുപോലെ തന്നെ വൈറൽ ഡിസീസുകളൊക്കെ കൂടുതലായിട്ട് കണ്ടുവരുന്നത്. പക്ഷെ ഇപ്പം നമ്മുടെ അവസ്ഥ അതല്ല. അങ്ങനെ ഒരു സീസണൽ ടൈം പീരീഡും നമുക്ക് പറയാൻ പറ്റുന്നില്ല. പല അസുഖങ്ങളും ഓരോ സീസൺ മാറി മാറി വരുന്നുണ്ട്. അതുകൊണ്ട് ക്ലോറിനേഷനൊക്കെ നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുക, മഴക്കാലത്ത് മാത്രമല്ല. ലാസ്റ്റ് ആൻഡ് നോട്ട് ദ ലീസ്റ്റ്, നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്, ഇപ്പൊ എന്താ സാധാരണ ഒരു വയറിളക്കം വന്നാൽ തന്നെ അമ്മമാരൊക്കെ കുട്ടികൾക്ക് ORS ലൈനി കൊടുക്കാറുണ്ട്. ORSന്റെ പാക്കറ്റ്സ് സാഷറ്റ്സ് ആയിട്ട് നമുക്ക് മെഡിക്കൽ ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. അതെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു സാഷറ്റ് നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കുടിച്ചാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഉപ്പും മധുരവും ഒരു പർട്ടിക്കുലർ പ്രൊപ്പോർഷനിൽ മിക്സ് ചെയ്തിട്ട് വെള്ളവും കൂടെ ആഡ് ചെയ്തിട്ട് നമ്മുടെ വീട്ടിൽ തന്നെ ഹോംമെയ്ഡ് ആയിട്ട് ORS നമുക്ക് ഉണ്ടാക്കിയെടുക്കാനായിട്ടും സാധിക്കും. ഇപ്പം നമ്മുടെ ബോഡിക്ക് ഉണ്ടാവുന്ന ഡീഹൈഡ്രേഷൻ പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ധാരാളം വെള്ളവും ഫ്ലൂയിഡ്സും നമ്മുടെ ബോഡിയിൽ ചെല്ലേണ്ടത് അത്യാവശ്യമായിട്ടുണ്ട്. അപ്പം ഇത്തരത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളവർക്കും ഇവരുമായിട്ട് അടുത്ത് ഇടപഴകിയവരും ഒക്കെ തന്നെ ORS ലൈനുകൾ ഇടയ്ക്കിടയ്ക്ക് കുടിച്ചുകൊണ്ടേ ഇരിക്കുക. അപ്പം ഇത്രയും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിലൂടെ പറയാൻ ആഗ്രഹിച്ചത്. ഒരുപാട് പേർക്ക് സംശയങ്ങളൊക്കെ മാറിയിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. ഒരുപാട് ഭയപ്പെടുത്തുന്ന അസുഖം എന്ന് പറയാൻ സാധിക്കില്ലെങ്കിലും നമ്മൾ വേണ്ടത്ര മുൻകരുതലുകൾ എടുത്തില്ലെങ്കിൽ പലപ്പോഴും പല അസുഖങ്ങളും നമ്മുടെ കൈവിട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക. വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. അതുവരേക്കും ബൈ.